ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഉരുളക്കിഴങ്ങ് കണ്ടിട്ട് വേണ്ടത്. ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യൂലേ, ആ ഒരു ടൈപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. നീളത്തിൽ എന്നാൽ നന്നായിട്ട് കനം കുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് നല്ല തണുത്ത വെള്ളമല്ലേ, ഐസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതുപോലെ ഇങ്ങനെ ഐസ് വാട്ടർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് നല്ല ഇതിൽ കിട്ടും ഫ്രൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് ചില്ലി ഫ്ലക്സ്, എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പാണ് ഇട്ടിടുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മാഗി ക്യൂബോ അല്ലെങ്കിൽ പിന്നെ നൂഡിൽസിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന മസാലയല്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോണത് ചിക്കൻ മസാലയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കൂലേ, അതേപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. വേറെ ഇതിലേക്കൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. മൈദപ്പൊടി മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യണത്. വേറെ കോൺഫ്ലവറോ അങ്ങനത്തെ പൊടികളൊന്നും ആഡ് ചെയ്യണില്ല, മൈദപ്പൊടിയിൽ മാത്രമാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ മാവ് നന്നായിട്ട് റെഡിയാക്കിയെടുക്കുക. അത് നമ്മൾ ഏകദേശം നമ്മൾ പഴംപൊരി ഉണ്ടാക്കൂലേ അതേപോലെ അതേ ആ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് അതിൽ പിടിക്കണം, അത്രയും കട്ടിയിൽ ആവശ്യം വേണം. ഇനി നമുക്ക് ഇതേപോലെ ഒരു കപ്പ് മൈദ കൂടി ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് വേറൊന്നും ചേർക്കേണ്ട കേട്ടോ, ഉപ്പോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതേപോലെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. ബാറ്ററിൽ നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗവും പിടിക്കുന്ന രീതിയിൽ മുക്കിയിട്ടെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇതും കൂടി ഒന്ന് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. കോട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയിട്ടെടുക്കണം. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം അത് ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ മൈദപ്പൊടിയിൽ ഇതേപോലെ ഒന്ന് മുക്കിയിട്ടെടുക്കുക. മൈദപ്പൊടി നമ്മൾ മറ്റേ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ പാത്രത്തിൽ. അങ്ങനെയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത് അധികം സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ നമ്മൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം നല്ലവണ്ണം കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കണം കേട്ടോ. കാരണം നല്ല ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിന്നെ പുറം ഭാഗം മാത്രം നല്ല ബ്രൗൺ കളറായിട്ട് ഉള്ളിലുള്ള പൊട്ടറ്റോസ് ഒന്നും വേവാതെ വരും. അപ്പോൾ നമ്മളെന്താ ചെറിയ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങ് അത്യാവശ്യം സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്, അത് ഫ്രൈ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണ്. എന്നാൽ നല്ല പിന്നെ ഉള്ളിൽ പൊട്ടറ്റൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്ക് സോസിൻ്റെയോ മയണസിൻ്റെ ഒക്കെ കൂടെ ആയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് എക്സ്പെഷ്യലി എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും.